നന്നായിട്ടുണ്ട്. കാരണം കോഫി ഇൻസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മളങ്ങനെ ഇന്ന് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകുമെന്ന് യാത്ര പറയുമെന്ന്. പിന്നെ നമ്മൾ തിരിച്ച് വൈകുന്നേരം 7:30 ഫ്ലൈറ്റ്. അപ്പോൾ 5 മണിക്ക് നമ്മളോട് കിഞ്ഞേക്കാൻ പറഞ്ഞു 7 മണിക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇന്ന് ഈ റൂമിനോട് ഈ വീടിനോട് നമ്മൾ ഇവിടെ പറയുമെന്ന്. നാട്ടിൽ നമ്മളെ വീട്ടിലെ അവർ എന്താ പറയുക, നമുക്ക് 3-4 ദിവസം കഴിയുമ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ നാട് കാണുന്നില്ല, പുതിയുള്ള ആൾക്കാരാണ് നമ്മൾ. തിരിച്ചു പോകുന്ന സമയത്ത് പക്ഷേങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ ഒരു റൂമോട് ഈ നാടോടും വീട് പറയുന്നതിൻ്റെ ഒരു എന്തോ ഒരു ഉള്ളിലൊരു ഒരു വരുന്നുണ്ട്. അതെല്ലാം പാക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെല്ലാം സെറ്റപ്പ് തിരക്കാക്കലാട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ അവർ വരും, അവരോടൊന്ന് യാത്ര പറയണം. എല്ലായിടത്ത് പോയാലും ഒരു മനസ്സിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഇങ്ങനെ പറഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ കുറേ ആൾക്കാരായിട്ട് നമ്മൾ പെട്ടെന്നൊരു ബന്ധമായി വരും. അപ്പോൾ എന്താ നമ്മൾ പെട്ടെന്ന് നമുക്ക് അവരെ വിട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര വല്ലാത്തൊരു വിഷമമുള്ള ഒരു സംഭവം. ഒരു 2 ദിവസം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് വന്ന ഒരാൾ പോലും നമ്മുടെ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് നമ്മളൊരു കുടുംബം പോലെ ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പോകുമ്പോൾ അവരോടുള്ള യാത്ര വരേണ്ട ആലോചിക്കുമ്പോൾ അത് ഒരു വിഷമം. എല്ലാവരും ഇന്ന് വരും, എല്ലാവരും യാത്ര പോയിട്ട് നാട്ടിലേക്ക് പോവാം. കാരണം ഒരു ബന്ധമായില്ലേ, ഒരു ഫാമിലി അവര് നമ്മളിവിടെ വന്ന് കൂട്ടാ, നമ്മളിവിടെ വന്നാൽ ഇവിടുന്ന് പോകുമ്പോൾ അവരെ നമ്മളെ കൂട്ടുന്ന പോകുന്നേ വരുന്നത്. അപ്പോൾ പോയ സ്ഥലത്തല്ല അവർ നമ്മളെ കൂടി ഉണ്ടായി, ഓരോരാളും കേട്ടോ, അവരെ ഓഫീസിലുള്ള പല ആൾക്കാരും എല്ലാവരും കൂടി നമ്മളെ കൂടെ വന്ന് അനസ് റാസിക്ക നമ്മളെ എല്ലാവരും പേരെടുത്ത് വിട്ടു, നമ്മളെ സഫീർ, നമുക്ക് എല്ലാ ഇടത്തെല്ലാം പറഞ്ഞതും കാര്യങ്ങളല്ല. എല്ലാം നമുക്ക് എല്ലാ സ്ഥലത്ത് പോയിട്ട് നമുക്ക് വീട്ടെടുക്കാനൊന്നും കാര്യമൊന്നും പറ്റിയിട്ടില്ല. ഒന്നും അതിന് ശരീരമായിട്ടില്ല. പിന്നെ ഇക്കന്നെ പറഞ്ഞുകൂടിയുള്ള വിസ നമുക്കിപ്പോൾ ഗോൾഡൻ വിസക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ വണ്ടിക്ക് ഇന്നും തിരിച്ച് വരുമ്പോൾ പോകുകയും ചെയ്യാനുള്ള എല്ലാം ആക്കിത്തരാം. ഇനി യാത്രകൾ നമ്മൾ എന്തായാലും നടത്തും. നമ്മളെ കുടുംബത്തിലെ കുറെ യാത്രകൾ അവർ ഓക്കെയാണ് യാത്ര നടത്തുക. നമ്മൾ തയ്യാറാണെങ്കിൽ അവരെന്തായാലും നമ്മളെ പല സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മൾ വഴി നമുക്ക് ആ സ്ഥലങ്ങളെല്ലാം കാണിച്ച് നമ്മളെ കുടുംബത്തിലും കാണിക്കാൻ പറ്റും വിചാരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പിന്നെ നമുക്ക് വരുന്ന വഴി നമുക്ക് അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോകുന്നത് നമുക്ക് വീട്ടിലിരുന്ന് ബേക്കാക്കി വെക്കാം. അതുപോലെ തന്നെ അവരെല്ലാം കണ്ട് യാത്ര പറയണം. തിരികെ നാട്ടിലേക്ക് തുടങ്ങുന്നതിൻ്റെ ചെറിയ വിഷമത്തോട് കൂടിയിട്ട് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും നാട്ടിലേക്ക് പോകണ്ടേ എടുക്കണം. എന്തായാലും അഭിപ്രായം പഠിക്കണ്ട, ഹൗസ്ക്കൂൾ പോണ്ട, ഇതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഒറ്റ കാര്യം വെച്ചിട്ടാണ് ഇന്ന് പോണ്ട പറയത് അങ്ങോട്ടേക്ക് അല്ലേ. ഇപ്പൊ ആദ്യം സ്കൂളിൽ പോകാൻ ഭയങ്കര തിരക്കായിരിക്കും. എന്താ വെച്ചാല് ഇവിടുത്തെ എന്തെല്ലോ കാര്യങ്ങള് ചങ്ങായിമാരോട് പങ്കുവെക്കാനുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇന്ന് പോകാം. അമ്മ അമ്മ എത്തിയിട്ടുണ്ട്. അമ്മ അപ്പൊ നമ്മളിന്ന് നാട്ടെ പോന്നു. കുറെ ദിവസമായിട്ട് നല്ല എന്നാ പറയണ്ടേ, എല്ലാം കണ്ട് ഇതായിട്ട് നല്ലൊരു സന്തോഷമുണ്ട് മനസ്സിന്. അപ്പൊ ഇന്ന് നമ്മള് നാട്ടിലേക്ക് പോവാൻ, അത് വേറൊരു സന്തോഷം. അത് വേറൊരു സന്തോഷം. നാട്ടിൽ പോയിട്ട് ഒരു 2 ദിവസത്തിലെ പണി വെച്ചാൽ ഈ അലക്കലും ഉണക്കലും എല്ലാന്ന്, അതാണ് ഇപ്പൊ വലിയ പണി. എല്ലാവർക്കും അങ്ങനെ നമ്മള് വാരി എടുത്തിട്ട്. നമ്മളൊരു കാര്യം പറയുന്നു, ഇപ്പൊ നമ്മള് യാത്ര പോകുമ്പോൾ എടുക്കുന്ന ഡ്രസ്സില് സത്യം പറഞ്ഞാല് ഒരു 10 ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കും. 7 ഡ്രസ്സും ബാക്കിയാണ് എന്നുള്ള സത്യം ഒരിക്കൽ കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് കവിനെ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് വരുമ്പോൾ ഒന്നും എടുക്കരുത്. കാരണം ഇവിടെ വന്ന് നോക്കുമില്ലേ, മേക്സി ഇട്ട് ഞാൻ താഴെ പോകുന്നേ വരുന്ന്. പിന്നെ അന്തിനേനും അതെല്ലാം എടുത്തിരുന്നില്ല. അത്രീൻ്റെ അതിൽ ആകെ 1-2 ഡ്രസ്സ് നമ്മൾ അത്രേ ഉള്ളൂ. എൻ്റെതെല്ലാം ഞാൻ ആകെ എത്ര എടുത്തിട്ടില്ല, ഇട്ടിട്ടില്ല. അതാണ് അവസ്ഥ കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ ഇപ്പം പണം മനസ്സിലാകുന്നു, ചെറിയ ബനിയം പോലത്തെ സാധനങ്ങളിലേ എടുക്കാൻ പാടുള്ളൂ. അപ്പം എല്ലാം നമുക്ക് പാക്ക് ചെയ്ത് റെഡിയാക്കി നിൽക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ച നമ്മൾ ഇടുന്ന, ഇനിയിപ്പോൾ നമ്മൾ വന്നാൽ എടിയാൻ പോകും, എടി നിൽക്കുക നമുക്കറിയില്ല. എന്തായാലും നമ്മൾ കുറച്ച് ദിവസം നല്ല അനുഭവങ്ങൾ തന്ന ദുബായ് കാഴ്ചകൾ നമുക്ക് വീണ്ടും വരാം. നമുക്ക് എങ്ങനെ, അയ്യോ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു തോന്നട്ടെ. ട്രാവലിൻ്റെ വഴിയാണ് വന്നത്. നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട വേറെ വഴിയും കാര്യങ്ങളും വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർ പ്ലാൻ ചെയ്തതിൻ്റെ അവർ ഇല്ല, നമ്മൾ യാത്ര പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ആ നേരത്തിൽ നമ്മൾ ഒരുപാട് എല്ലായിടത്തും നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടാ ഇടത്തന്നെ സ്ഥലത്തെല്ലാം നമ്മൾ വരുന്നുണ്ട് മറ്റന്ന് ലൈവിലോട്ടിട്ട് കുറേ പേര് കാണാനും വന്നു. അപ്പോൾ അങ്ങനെ
ഇപ്രാവശ്യം നമുക്ക് വരുമ്പോൾ അത്ര പേരെ കാണാൻ പറ്റില്ല. ഇനി ഒരു സമയത്ത് വരുമ്പോൾ നമ്മൾ മുൻകൂട്ടി അതേ ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ അനുഭവം കിട്ടിയത് ഇങ്ങനെയെല്ലാം ഇതാക്കേണ്ടതെന്ന്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ നമുക്ക് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പാക്കലും ചെയ്യുമ്പോഴേക്ക് നമ്മളെ ഫിറോസ് ചുട്ടി പറ ഫിറോസ്ക്ക ഈടാ ദുബായിലുണ്ട് പറ്റി മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് നമ്മൾ ഇവിടെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് കാണണമെന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാനപ്പോൾ താഴെ റിസപ്ഷനിലുണ്ട്. ഹായ്, നമസ്കാരം. എന്തല്ലോ അമ്മങ്ങനെ ഫിറോസ് കേട്ടിട്ടുണ്ട്? ഇവനെ കാണാൻ വേണ്ടി ഫിറോസ്ക്ക എനിക്ക് വന്ന് ഒരു ഒന്നര കൊല്ലം മുന്നേ അല്ലേ, അതിലും കൂടുതൽ ഇങ്ങനെ വീട്ടിലേക്ക് വരാ വീട്ടിലേക്ക് വരാ വീട്ടിലേക്ക് വരാ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കാണാൻ വേണ്ടിട്ട് വരാ 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 ഗൾഫിൽ വെച്ച് കാണണ്ട വന്നിട്ടാ. ആക്ടറാണ്, അടുത്ത ആക്ടറാ. മാത്രമേ ഫിറോസ്ക ഫുഡ് ആക്കാൻ അടുത്തുള്ള ഇപ്പൊ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെല്ലാം ആക്കി തരുന്ന പറഞ്ഞത്. ഫിറോസ്ക എന്നാ പരിപാടി? ചായ. എനിക്ക് കൊച്ചിയിൽ പോയ സമയത്ത് ഫിറോസ്ക ചായ കിട്ടാൻ തന്നെയാണ്. പിന്നെ നമ്മളെല്ലാം എനിക്ക് ഓർമ്മ ഞാനൊരു മന്ത്രിനെ കാണാൻ വേണ്ടി പോയിട്ടേ മന്ത്രി എനിക്ക് ചായ തോന്നുന്നു. നമ്മുടെ കൃഷി മന്ത്രിനെ കാണാൻ പറ്റില്ല, കൃഷി മന്ത്രി കാണാൻ പറ്റും. ഞാൻ ചായ വെക്കാൻ പറഞ്ഞു, ഇപ്പൊ കെറ്റിലൊക്കെ അവിടെ ഉണ്ട്, ഇതുപോലെ ഹോട്ടലില്ല. മന്ത്രി വിട്ടേ ഇല്ല, എനിക്ക് പുള്ളി ചായ വെച്ചു തന്നു. നീ എല്ലാവരും ചായ വെച്ചോളൂ, ഞാൻ നിനക്കൊരു ചായ വെച്ചുതരാം. കോഫി ആട്ടാ, കോഫി കോഫി ചാപ്പേ. കവിക്ക് പിന്നെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മള് കവിന് ബുദ്ധിമുട്ടിച്ചിട്ടാ. ഞാൻ കൊറേ ഭക്ഷണം ഇപ്പം ഇവള് പ്രഗ്നന്റ് ശേഷം ഞാൻ കൈ കൊടുക്കലുണ്ട്. അതൊരു ഉത്തരവാദിത്തമാണല്ലോ. ഇവർക്ക് ചായ ആയി കൊടുക്കല്ല, ചായ ഞാൻ ആയി കൊടുക്കല്ലേ. ശരി, അത്ര ചായ തരാട്ടാ. നല്ല ചിരട്ടയില് ചായ. ഷുഗർ അല്ലേ കുറച്ചല്ലേണ്ടല്ലോ. ഷുഗർ ആവശ്യത്തിന് എന്നാ കൂടി ചായക്കട തുടങ്ങിയാലോ. അതെ, നിങ്ങൾ ചായ അടിക്കുക, ഞാൻ വീഡിയോ എടുക്കാം. ചായ ഇതുവരെ ചാനലില് നിങ്ങള് ചാനലില് ചായ ആക്കിട്ടല്ലോ. ചായ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് ചായ വെച്ചിട്ടുണ്ടാ? അതെയാ, അമ്മ പറയാം. എങ്ങനെയുണ്ട്, സത്യസന്ധമായിട്ട് പറയൂ. നന്നായിട്ടുണ്ട്, കാരണം കോഫി ഇൻസ്റ്റന്റ് ആണ്. കോഫി നമ്മൾ ഉണ്ടാക്കില്ല. നമ്മളെ നാരങ്ങ അല്ല, ബീച്ച് കാണാൻ വേണ്ടേ. നമ്മുടെ സുഹൃത്ത് പറഞ്ഞാണ് ബീച്ച് വ്യൂ കാണാൻ വേണ്ടി ഒരു ഹോട്ടൽ വാടക എടുത്ത് അതിന് മുകളിൽ പോയി താമസിക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ ഹോട്ടൽ എടുക്കണം, ബീച്ചിന്റെ ഓരത്ത് വരുന്ന പോരെ ബീച്ച് കാണാൻ. കൊറേ ഏഴ് എമിറേറ്റ്സ് ഉണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താമസിക്കാൻ സുഖമുള്ള ഒരു എമിറേറ്റ്സ് വന്നത് ഇവിടെ നല്ല ആക്സസിബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും കറക്റ്റ് ദൂരം ദുബായിലേക്കും എല്ലായിടത്തും പോകാം. പിന്നെ റെന്റും ഇച്ചിരി കുറവാണ്, വാടകയും ദുബായിൽ വർക്ക് ചെയ്യുന്നവർ ഷാർജ റൂം എടുക്കും. ഷാർജ അജ്മാലിലേക്ക് വന്നിട്ടാണ് അവർക്ക് താമസിക്കുക. അതിന് റെന്റും കുറവാണ്, പിന്നെ കുറച്ച് ഫ്രീഡം ഉണ്ട്. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ ഒരാളി കണ്ടു. അങ്ങോട്ട് വീട്ടില് വരുന്ന പറയലേനു ഓരോരോ ഇതുണ്ടല്ലോ. വന്നിട്ടുണ്ട് അഞ്ചു ദിവസം അയാളെ തുടങ്ങിട്ട് നാളെ വരെ. ഹായ് മോളും, ഹായ് ഹായ് ഹായ്. എല്ലാരും പോകണ്ട തിരക്കിലങ്ങനെ നമ്മളെ ക്ലാസ്മേറ്റ് ആണ്. 1 മുതൽ 10 ക്ലാസ് വരെയുള്ള ക്ലാസ്മേറ്റ് ചെങ്ക്. അപ്പൊ വീട്ടിലേക്ക് നിങ്ങൾ വരണേ വേണ്ടി നമ്മള് വന്നോണ്ടെന്നേ. പക്ഷെ പിന്നെ അടുത്തല്ലേ.
അല്ല നമുക്ക് ഫോണില്ല, വാട്സപ്പ് ഉള്ളൂ. ഇത് എന്റെ ഫോണെ നോക്കൂ, രണ്ട് ടിക്ക് വരുന്നുണ്ടെങ്കിൽ ഇടിണ്ട്. ഇല്ല റേഞ്ചിലടാ, നമ്മൾ ഇടുന്ന വിട്ട റേഞ്ചിലല്ല. പിന്നെ അവര് ഹോട്ടൽ അവര് വന്ന് പറയുന്നല്ലേ വരാൻ കഴിയുക. നിന്റെ വീട്ടിലേക്കായിട്ട് അടുത്ത ദിവസം വരാം. നമ്മള് പരിപാടിക്ക് വരണോ? ആ അപ്പൊ നമ്മള് പോന്നാണ് കാണാം. അപ്പൊ അങ്ങനെ നമ്മള് നമ്മളെ ഈ റൂമിനോട് വീട് പറഞ്ഞു പോവാന്ന്. എല്ലാരും മാറ്റി കിഴിഞ്ഞ് സെൻസ് വന്ന് സാധനങ്ങളുണ്ട് എല്ലായിടത്ത് പുറത്ത് വിളിച്ചിട്ടുണ്ട്. അമ്മയെല്ലാം പുറത്തെത്തി ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്ന് ചെക്ക് ചെയ്തിട്ടായിരുന്നു. നമ്മളൊരു ഫാമിലി വിട്ടു പോകുന്ന പോലെയാണ്, ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ നമുക്ക് കാണാം, നാട്ടിൽ കാണാം. നല്ലതാണ്, ഒരു നല്ലൊരു സുഹൃബന്ധം അങ്ങനെ ഉണ്ടാവല്ലോ, കോണ്ടാക്ട് ഉണ്ടാവല്ലോ. ഓക്കെ, പിന്നെ നാട്ടിലെത്തി നിന്റെ കല്യാണത്തിന്. കല്യാണത്തിനോ? ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് നമ്മള് നിന്റെ കല്യാണം. സാറെ എനിക്ക് നമ്മൾ പോകുന്നതിന് വിഷമമില്ലടാ. പിന്നെന്തേ, എത്ര ദിവസം കൂടെ ഉണ്ടായല്ലേ സാറല്ല. നാട്ടിൽ നിന്നാണ്? പിന്നെന്താ രാശിക, നമ്മൾ നാട്ടിലേക്ക് പോയി. അപ്പൊ അങ്ങനെ ഞങ്ങള് പോക്കായല്ലേ, എന്താ ചെയ്യാ? എനിക്ക് ഭയങ്കര സങ്കടമായിട്ടൊരാഴ്ച നമ്മൾ ഒരുമിച്ചല്ലേ, ഒരു കുടുംബം പോലെ ഒരാഴ്ച. ഭക്ഷണം കൊണ്ടിട്ടല്ലോ, തിന്നലോ പോലും നമ്മളെ കുട്ടി പോലും എല്ലാം. സ്റ്റേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എയർപോർട്ടിൽ വരാം. നോക്കട്ടെ, എനിക്ക് തോന്നുന്നു അബുദാബിയിൽ പോകാനുണ്ട്. എയർപോർട്ടിൽ വരാം. ഞാനിപ്പോ എത്തിനത്ത് എനിക്ക് ദൂരെ ഉണ്ടായിന്, മീറ്റിംഗ് ഇതെല്ലാം ഉണ്ടായിന്. ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം, എനിക്ക് അത് കഴിഞ്ഞിട്ട് അബുദാബിയിൽ പോകാനുണ്ട്. ഇന്ന് എന്തായാലും എത്തുമ്പോ ഞാൻ നോക്കിട്ട്. ഇനി നമുക്ക് നാട്ടിൽ നിന്ന് നോക്കിട്ട് അടുത്ത മാസം നോക്കിട്ട് കാണാം. ഞാൻ വരാം. എന്തായാലും എയർപോർട്ടിൽ ഞാൻ എത്താം. ഓക്കെ, നമ്മള് വന്നിട്ട് അനസിന്റെ കൂടെ മാത്രമേ വണ്ടി ഓടുന്നില്ല. ഇല്ല, ബാക്കി എല്ലാരും കൂടി ഞങ്ങള് വന്ന് ഇന്നലെ ലാസ്റ്റ് സെഫിർ ഭായിനൊപ്പം വന്ന് അനസിന്റെ കൂടി കാണാം. അപ്പൊ നിനക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലേ ഒരാഴ്ച? ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇതുവരെ ഡ്യൂട്ടി തന്നെ. ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് അവരെ ഗൈഡ് ചെയ്യാം, അവരെ ഇവിടെ പോവാം. അതാ എന്റെ ഡ്യൂട്ടി. നമ്മളങ്ങനെ ഷാർജ എയർപോർട്ടിൽ എത്തി. നമ്മൾ അന്ന് രാത്രി വന്നുകൊണ്ടിരുന്നൊന്നും കാണാൻ പറ്റിയില്ല. ഷാജ എയർപോർട്ടിന്റെ എൻട്രി. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി, അഫീക്ക് എത്തിയിട്ടുണ്ട്. അഫീക്ക നമ്മളെ കൊണ്ടാണ് അഫീക്ക് കൂടി വരുന്നുണ്ട്. ശാർജിയാണ് തിരിച്ചു പോന്നെ. നമ്മളെ അഫീക്കും കൂടി കൊടുത്തന്നെയുണ്ട്. ഭയങ്കര ചെറുതൊരു എന്താ പറയുക, ആൾക്കാരെ വിട്ടിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ ഇവരെല്ലാം അങ്ങനെ മറ്റേ കാണാല്ലേ. അപ്പൊ നമ്മളങ്ങനെ ദുബായിയോട് തൽക്കാലത്തേക്ക് ടാറ്റ പറഞ്ഞ് വീണ്ടും കാണാം, പോയി ഇവരെ ആലോചിക്കാം. എല്ലാ ഇതുകൊണ്ടായിട്ട് പ്രാർത്ഥനയില് പ്രാർത്ഥനയില് എപ്പോ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം അല്ലേ. ഞാൻ പോകുന്നത് മറ്റന്നെ വരണം. ഇവന്റെ ഉമ്മാനെയും കൂട്ടാ, എന്നാ പിന്നെ അവിടെ പൊടിപൂരം. നമുക്ക് അവിടെ എല്ലാം കൂടി കൂടാം. വീട്ടിലേക്ക് വരാം മറ്റന്നാള്. നമ്മളവിടെ നേരം വീട്ടിൽ വെച്ചാണ്.
മറ്റന്നാൾ കാണാം.